നമ്മൾ എല്ലാ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിലെ ഓരോ പൊസിഷൻ തിരിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ആ സീരീസ് ഇന്ന് ആരംഭിക്കുകയാണ് ആദ്യം നമുക്ക് ഗോൾ കീപ്പേഴ്സിനെ പറ്റിയാണ് സംസാരിക്കേണ്ടതുള്ളത് എന്താണെങ്കിലും ഇതുവരെ ഒരു ഒഫീഷ്യലി ആ ടീമിൻ്റെ പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഫോർത്ത് കീപ്പറാണെന്ന് പ്രതീക്ഷിച്ചിരുന്ന അർബാസ് ഖാൻ മറ്റൊരു ക്ലബ്ബിലേക്ക് ലോണിലൊക്കെ പോകാനുള്ളൊരു സാഹചര്യമാണല്ലോ അപ്പം ആരായിരിക്കും ഫോർത്ത് ജസീനായിരിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ ആരെയൊക്കെ ആയിരിക്കും ഫസ്റ്റ് ചോയ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ വെച്ചിട്ട് നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാം ഏതാണെങ്കിലും ഗോൾ കീപ്പേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ചോയ്സ് ആരാണെന്നുള്ള കാര്യത്തിൽ വലിയ ഡൗട്ട്സ് ഉണ്ടാവില്ല സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും നമുക്കറിയാം അദ്ദേഹം ലാസ്റ്റ് സീസണിൽ പതിനഞ്ച് മാച്ചാണ് കളിച്ചിട്ടുള്ളത് ആ ആ ഒരു മാച്ചസിലെല്ലാം അദ്ദേഹം നല്ല പെർഫോമൻസ് തന്നെയാണ് നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് ആദ്യം ഒരുപാട് പഴിയൊക്കെ കേട്ടിരുന്നു വിമർശനങ്ങളൊക്കെ കേട്ടിരുന്നു അതായത് പ്രത്യേകിച്ച് ഈ സൂപ്പർ കപ്പിലെ അല്ല സോറി ഡൂറൻ കപ്പിലെ അതിന് ഒക്കെ പെർഫോമൻസ് പ്രീ പ്രീസീസണിലെ പെർഫോമൻസൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഐ എസ് എല്ലേക്ക് വന്നപ്പോഴത്തേക്കും അദ്ദേഹം ഏറെ ആരാധക പ്രീതിയൊക്കെ ഉള്ളൊരു താരമായിട്ട് മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പിന്നെ ഡുറൻ കപ്പിലേക്ക് വരുമ്പോഴ് അദ്ദേഹം ഇഞ്ചറിയിൽ നിന്ന് കംപ്ലീറ്റ്ലി മുക്തനായിട്ടുണ്ടായിരുന്നില്ല സോ സോംകുമാറായിരുന്നു ഗോൾ കീപ്പറാട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇഞ്ചറി പറ്റിയ സമയത്താണ് പത്ത് ദിവസം മാത്രമേ ആള്ളൂ അദ്ദേഹം ഇഞ്ചറിന്ന് റിക്കവറായിട്ട് ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചിട്ട് അദ്ദേഹത്തിനൊരു അവസരം ബി എഫ് സിക്കെതിരെയുള്ള മാച്ച് കിട്ടും അദ്ദേഹം കളിച്ചപ്പോൾ ആ ഒരു ഡീസൻ്റായിട്ടുള്ള പെർഫോമൻസ് നടത്തുകയും ചെയ്തു സച്ചിൻ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം അദ്ദേഹം നല്ലൊരു ബോൾ പ്ലെയിങ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറാണ് അതുപോലെ ഹൈലൈൻ ഡിഫൻസൊക്കെ കളിക്കുമ്പോഴത്തേക്കും പറ്റിയ ഒരു ഗോൾ കീപ്പറാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ഇപ്പം ഔട്ടിങ്ങിലൊക്കെയുള്ള ആ ഒരു ഡിസിഷൻ മേക്കിംഗ് നല്ലതാണ് പെനാൽറ്റി സിറ്റുവേഷൻസിൽ അത് നമ്മൾ കഴിഞ്ഞ സീസണിൽ അതാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആരാധക ബിന്ദുണയൊക്കെ നേടിക്കൊടുത്തത് എന്താണെങ്കിലും ഈ സീസൺ സച്ചിൻ സുരേഷിനെ പറ്റി സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിൽ ഒരു എമർജിംഗ് താരമെന്ന നിലയിൽ ഉയർന്നു വന്നു ഈ സീസണിൽ അത് ഉറപ്പിക്കാൻ കഴിയേണ്ട ഒരു സീസൺ തന്നെ ആകുമെന്നുള്ളതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അടുത്ത ഒരു ഗോൾ കീപ്പർ സോംകുമാറാണ് സെക്കൻഡ് ചോയ്സായിട്ട് ഏറ്റവും സാധ്യതയും സോംകുമാറിൽ തന്നെയാണ് കാരണം ഡുറം കപ്പിൽ ഞാൻ ഈ ഒരു നോറ ഫെർണാണ്ടസിനെ കളിപ്പിക്കും എന്നുള്ളതൊക്കെ ആയിരുന്നു പക്ഷേ ഈ ഒരു ടീനേജർ ആയിരുന്നിട്ട് കൂടി സോംകുമാറിനെ പരിഗണിച്ചു അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഇഞ്ചറി പറ്റിയിട്ടുണ്ട് അദ്ദേഹം റിക്കവറായി തിരിച്ചു വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം പറ്റിയെപ്പറ്റി പറയാൻ ഞാൻ പറഞ്ഞല്ലോ ടീനേജറാണ് അദ്ദേഹം ഇന്ത്യയുടെ അണ്ടർ ട്വൻറ്റി ടീമിൻ്റെയൊക്കെ ഭാഗമായിരുന്നു കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായിട്ട് അദ്ദേഹം യൂറോപ്പിൽ പോയിട്ട് അവിടെ യൂത്ത് കരിയറൊക്കെ ചിലവഴിച്ചിട്ടാണ് ഇപ്പം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് സോ കോച്ചിനും ഗോൾ കീപ്പിംഗ് കോച്ചിനും ഒക്കെ നല്ലൊരു അഭിപ്രായമുള്ള ഒരു പ്ലെയറാണ് നല്ല അവയർനെസ് ഉണ്ടെന്ന് പറയപ്പെടുന്നൊരു പ്ലെയറാണ് ഫ്യൂച്ചറിൽ നല്ലൊരു ഗോൾ കീപ്പറാകും എന്നൊക്കെയുള്ള പ്രതീക്ഷയുള്ള പ്ലെയറാണ് സോ എന്താണെങ്കിലും ഈ സീസണിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് ഐ എസ് എല്ലിൽ കിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ നല്ല ഡൊമസ്റ്റിക് ഒക്കെ കിട്ടും ചിലപ്പം പാരലാട്ടൊക്കെ ആയിരിക്കും സൂപ്പർ കപ്പ്സോ അല്ലെ ഫെഡറേഷൻ കപ്പ് എന്താണെങ്കിലും അതൊക്കെ നടക്കാൻ പോകുന്നത് ദെൻ നോറ ഫെർണാണ്ടസ് ആണ് നോറ ഫെർണാണ്ടസിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻ്റിലെ ഏറ്റവും എക്സ്പീരിയൻസ്ഡായിട്ടുള്ള പ്ലെയറാണ് ഇരുപത്തി ആറ് വയസ്സുള്ള പ്ലെയർ ആണ് പക്ഷേ സ്റ്റിൽ അദ്ദേഹം ഐ എസ് എല്ലിൽ കളിച്ചിട്ടില്ല ഐ ലീഗിലാണ്ട് ഇരുപത്തഞ്ച് മാച്ചോ മറ്റേ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളത് സോ ആ ഒരു 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 പിന്നെ നമുക്കിപ്പോൾ ഇതേ ഡുറൻ കപ്പിലും കളിക്കാത്തതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കള്ളി നമുക്ക് ലൈവായിട്ട് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല ഈ ചില ഗ്ലിംസസ് മാത്രമേ അതേ മൈലി കളിക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് പിന്നെ മറ്റൊരു ഗോൾ കീപ്പറായിട്ട് വരുന്നത് മുഹമ്മദ് ജസീനാണ് അദ്ദേഹം അവിടെ ഒരു റിസർവ് ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ എന്ന നിലയിൽ ഉള്ള പ്ലെയറാണ് അദ്ദേഹത്തെ ആയിരിക്കും മിക്കവാറും ഫോർത്ത് ഗോൾ കീപ്പർ എന്ന നിലയിൽ രജിസ്റ്റർ ചെയ്യുക അദ്ദേഹം ടീമിനോടൊപ്പം ഒക്കെ എത്രത്തോളം ഉണ്ടാവും എന്നുള്ള അറിയില്ല കാരണം റിസർവ് ടീമിൻ്റെ ഒക്കെ വരുമ്പോൾ പാരലായിട്ട് അവിടെ അവിടെ ഒരു കളിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടല്ലോ പിന്നെ പ്രത്യേക സാഹചര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ അദ്ദേഹത്തെ സ്കോഡിലൊക്കെ പരിഗണിക്കാനുള്ള സാധ്യതയുള്ളൂ രജിസ്റ്റർ ചെയ്യപ്പെടാൻ മാത്രമായി കൂടുതൽ സാഹചര്യങ്ങളെന്നുള്ളതാണ് തോന്നുന്നത് സോ ഈ ഒരു ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി ഞാൻ ഇനിഷ്യലി വിചാരിച്ചെടുക്കുന്നു ഡുറം കപ്പ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചും കൂടി ഒരു അഭിപ്രായമാണ് ഉള്ളത് കാരണം സോംകുമാറിൻ്റെ പെർഫോമൻസ് തീർച്ചയായിട്ടും ഇമ്പ്രസീവ് ആയിരുന്നു എസ്പെഷ്യലി എതിരെയുള്ള മാച്ച് അദ്ദേഹത്തിൻ്റെ അവയർനെസും ഡിസിഷൻ മേക്കിങ്ങും ഷോട്ട് സേവ് ചെയ്തൊക്കെ വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി സോ സച്ചിൻ സുരേഷ് നമുക്കറിയാം ഓൾറെഡി കേപ്പബിൾ ആയിട്ടുള്ള ആണ് ഇനി തീർച്ചയായിട്ടും നോർ ഇപ്പം ലൈ ലീഗിലൊക്കെ ലാസ്റ്റ് ലാസ്റ്റേഴ്സിന് നന്നായിട്ട് കളിച്ച പ്ലെയർ ആണ് ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു ബെറ്റർ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് സോ എന്താണ് കെ ബി എസ് സിയുടെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും ഒന്ന് കമ്പോസിൽ എഴുതുക പിന്നെ നമുക്ക് മറ്റ് പൊസിഷൻസും ആയിട്ട് വീഡിയോസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഓരോ ടീമിൻ്റെയും ഓരോ അനാലിസിസ് അവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് പൊട്ടൻഷ്യൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് വീഡിയോസായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ മറ്റൊരു കണിക്കുന്ന ആവശ്യം ശരിയാ